ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡിവി സ്നാക്ക്. സോ നമ്മളിപ്പോ ക്രൈസ്റ്റിലാ ഉള്ളത്. ക്രൈസ്റ്റില് ക്രിസ്മസ് ആയിട്ട് കുറെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. സോ ബാക്ക് ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടല്ല, അപ്പൊ സോ അടുത്ത് വേറൊരു ഗേറ്റ് ഉണ്ട്, അപ്പൊ അതിലൂടെ കേറാൻ പറ്റുമോ നോക്കാം. ഇതുവരെ ക്രൈസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പുറത്തുനിന്ന് കേട്ടിട്ടുണ്ട് നല്ല രീതിയിൽ, നല്ല ഹൈപ്പുള്ള കോളേജ് എന്നൊക്കെ പറയുന്നു. ഹൈപ്പുള്ള കോളേജ് പറയുന്നില്ല, ഹൈപ്പുള്ള കോളേജ് ആണ്. ദാ ബാഗ് ഗേറ്റ് ഫുൾ ക്ലോസ്ഡ് ആണ്. സോ ഇവിടെ നിന്ന് ഡെക്കറേഷൻ സെറ്റപ്പ് ആണല്ലോ അല്ലേ. ഇവിടെ എന്തൊക്കെയല്ലോ ചെയ്തിട്ടുണ്ട്, ക്രിസ്മസ് ആയതുകൊണ്ടല്ലേ. യാ, ക്രിസ്മസ് ആയതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ഒരു December 15th ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഫുൾ ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ക്രൈസ്റ്റ് ഇപ്പൊ ഫുൾ സുന്ദരി സുന്ദരി ആയിട്ടുണ്ട്. ക്രിസ്മസിന് വേണ്ടിട്ടുള്ള ഡെക്കറേഷൻ ആണ് ഇത്. ഇത് നെക്സ്റ്റ് ന്യൂ ഇയർ വരെ ഉണ്ടാവും, അതിനുശേഷം തുടങ്ങി. അപ്പൊ ഈ ഔട്ട്സൈഡേഴ്സിന് ഇതിനകത്ത് കയറാൻ പറ്റുമോ? ഔട്ട്സൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള യൂത്ത് പിള്ളേർക്കൊന്നും കയറാൻ പറ്റില്ല, അതായത് പാരന്റ്സിന് കയറാൻ പറ്റും വിത്തൗട്ട് ഐ ഡി കാർഡ്. നിങ്ങളെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ ഐഡി കാർഡ് വേണം. ഐഡി കാർഡ് വേണം. ബാക്ക് ഗേറ്റ് മുതൽ ഫ്രണ്ട് ഗേറ്റ് വരെ ഫുൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പന്തിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഭംഗിയില്ലേ? ബി ഓണസ്റ്റ്, ന്യൂ ഇയർ വരെ ഉണ്ടാവും. ലൈറ്റിംഗും കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ഗേറ്റ് വരെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചൊക്കെ എത്ര പണിയെടുത്തിട്ടുണ്ടാവും. എന്ത്, നോ, വീട്ടിൽ കൊണ്ടുവരുന്നിട്ടാ. ഇത് യൂണിവേഴ്സിറ്റി കാണാത്ത ആൾക്കാർക്ക് അങ്ങനെയൊക്കെ തോന്നും. അപ്പൊ ഇതാണ് യൂണിവേഴ്സിറ്റിന്റെ ഫ്രണ്ട് കവാടമാണോ ഇത്? ഇത് ലാസ്റ്റ് ആണ്, ബാക്ക് ഗേറ്റ് ആണ്. ഓ, നമ്മള് ബാക്ക് ഗേറ്റ് വഴിയാണ് കേറിയത്, ഉള്ളി കേറിയത് ബാക്ക് ഗേറ്റ് വഴിയാണ്. ഫ്രണ്ട് ഗേറ്റിൽ എൻട്രി ഉണ്ടോ? ഫ്രണ്ട് ഗേറ്റിലൂടെ എൻട്രി ഉണ്ടോ? ഇവിടെ ആയിരുന്നു നമ്മളെ പക്ഷികളൊക്കെ ഉള്ളത്. ഇത് ക്ലോസ് ആയിട്ടാണല്ലോ ഉള്ളത്. അടച്ചുവെച്ചിട്ടുണ്ട്. വ്ലോഗ് ചെയ്യാൻ വരുമ്പോ കറക്റ്റ് എന്താ സൗണ്ട് കേട്ടോ. ഇത്രയും കാലം ഞാൻ ബേർഡ്സിന് അതിനുള്ളിൽ കണ്ടോണ്ടിരുന്നേ, അവനെ കൂട്ടി വന്നു പോയി. നല്ല രസമുണ്ടല്ലോ. കൈൻഡ് ഓഫ് സ്ട്രക്ചർ. യാ, കൊള്ളാം ഗൈസ്. നൈസ് ചില്ലിംഗ് വൈബ് പ്ലേസ്. എത്ര പൈസ എടുത്തിട്ടുണ്ടാവും. അതെ, ഇതൊക്കെ എന്റെ അച്ഛന്റെയും വേറെ ആൾക്കാരും അച്ഛന്മാരെയും അമ്മമാരെയൊക്കെ പൈസ ആയിരിക്കില്ലേ. സോ ഇവിടെയാണ്, ഇതാണ് കാഫേ ഗോസ്. ഇവിടെ നല്ല ഫ്രഞ്ച് ഫ്രൈസ് കിട്ടും. കിടിലം ഫ്രഞ്ച് ഫ്രൈസ്. ഫ്രൈസിൽ കൊറേ കഫേസ് ഉണ്ട്, ഞാൻ പറഞ്ഞാൽ കൊറേ കഫേസ് ഉണ്ട്. അപ്പൊ ഒന്നാണ് ഇപ്പൊ ഓപ്പൺ ആയിട്ടുള്ളത്. ഫ്രണ്ടിൽ ഐ സി എച്ച് ഓപ്പൺ ആയിരിക്കും, വേറൊന്നും ഈ ടൈമിൽ ഓപ്പൺ ആവാൻ വഴിയില്ല. ഇതിന്റെ ഉള്ളിൽ ഇന്ത്യൻ കോഫീസ് ഒക്കെ ഉണ്ടല്ലേ. വർക്കിംഗ് ടൈംസ് 8 to 9. പിന്നെ ഈ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാല്, ബാംഗ്ലൂരിലെ ഒട്ടുമിക്ക ഗേൾസിനും ഇവിടെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഇന്ത്യ ഒട്ടാകെ ഉണ്ടാവും, ഇന്ത്യയിൽ ഓരോ ഫാൾസ് ഉണ്ട്. ബോയ്സ് ഉണ്ട്, ബോയ്സ് ഉണ്ട്, പക്ഷെ നമ്മളിപ്പോ വരുന്നത് എന്തിനാ ഗേൾസിനെ കാണാനാണല്ലോ, ബോയ്സിനെ കാണാൻ വരില്ലല്ലോ. എത്ര സ്റ്റാർസ്, കൂടാരോ. അനക്ക് ഒന്ന് രാത്രി ആയതുകൊണ്ടായിരിക്കും അധികം കളക്ഷൻ ഒന്നുമില്ല അല്ലേ. പിന്നെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലേ. ഗൈസ്, എന്താ വെച്ചാൽ ഞാൻ ഭയങ്കര ഹൈപ്പിലായിരുന്നു വന്നത്, പക്ഷെ ഇവിടെ തീരെ കളക്ഷൻ ഇല്ല. എന്ത് ചെയ്യണോ, നമ്മള് ആണോ, എത്ര നടക്കാനുണ്ട്. എന്നാലും അത്ര റഷില്ല, വിചാരിച്ചത്ര. പിന്നെ ഇത് ഗ്രൗണ്ടാ തോന്നുന്നല്ലേ, ഇത് ഗ്രൗണ്ട് അല്ലേ. ഇത് മെയിൻ ഗ്രൗണ്ട് അല്ല, മെയിൻ ഗ്രൗണ്ട് അപ്പുറത്തെ സൈഡ്. ആ, അവിടെ ഒരു വോളിബോൾ കോർട്ട് ഉണ്ട്. ചെറിയ ഗ്രൗണ്ട്.
ഗൈസ്, ഇത് ഭയങ്കര സെറ്റപ്പാട്ടോ, നല്ല രസമുണ്ട് കാണാൻ. കാരണം ഇത്രയും ഒരു ഏരിയയില് ഒരു യൂണിവേഴ്സിറ്റി ഇത്രയും ഡെക്കറേറ്റ് ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലേ? അതെ, അത് ശരിയാ. അല്ലേ, ഇത്രയും ബ്യൂട്ടിഫുള്ളായ യൂണിവേഴ്സിറ്റി പറയണം. ബ്യൂട്ടിഫുൾ രാത്രി ആയതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലല്ല ഒന്നത്തെ കാര്യം. നമ്മളങ്ങനെ മിഡിലെത്തിയിരിക്കുകയാണ് ക്രൈസ്റ്റിന്റെ. ക്രൈസ്റ്റിന് അൾട്ടിമേറ്റ് പുച്ഛിച്ച ആളാണ്. ഇപ്പൊ ഒന്നും മിണ്ടാതെ നടക്കുന്നതാണ്. ഇപ്പൊ ഒന്നും മിണ്ടാതെ നടക്കുന്നുണ്ടോ? നല്ല ഭംഗിയില്ലല്ലേ. ഇതാണ് നമ്മുടെ മെയിൻ ബ്ലോക്ക്, സെൻട്രൽ ബ്ലോക്ക്. ഭാഗമൊന്നും കാണില്ല, ഇരുട്ടായതുകൊണ്ട്. നല്ല ഭംഗിയിൽ ട്രീ കാണാൻ. ഇതിന്റെ ഉള്ളിലേക്കൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു നിഗമനം. പുൽക്കൂടൊക്കെ എവിടെയോ ഉണ്ട്. എവിടെ ഉള്ളത് നോക്കാം. ആ ഉണ്ട്. ഇതാണ് നമ്മളെ ഒരു ബാസ്കറ്റ് ബോൾ ഏരിയ. അവിടെ കാണാൻ പറ്റില്ല, അപ്പുറത്ത് ബാസ്കറ്റ് ബോൾ കോർട്ടുണ്ട്. നല്ല ഏരിയയിലുണ്ട് ഗൈസ്, നല്ല ഏരിയ എന്ന് പറയുമ്പോൾ നല്ല ഡിസ്റ്റൻസിലുണ്ട്. അപ്പൊ നല്ല രീതിയില്, കാരണം ഇതിന് അത്രയും ഇലക്ട്രിസിറ്റി എന്തോരം ചെലവല്ലേ. പിന്നെ അങ്ങോട്ടൊക്കെ ഉണ്ടല്ലോ, ഫ്രണ്ട് ഗേറ്റ് എത്തി. നമ്മൾ ഓൾമോസ്റ്റ് ഫ്രണ്ട് ഗേറ്റ് എത്തി. ഇവിടെ സെറ്റപ്പ് ഉണ്ട്, നമുക്ക് കണ്ടോക്കാം ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. How beautiful. Can you go first time, right? Can you go? This is our Christ Junior College. Can you go? Hey, this will be Lal Bagan. There is a name. Only issue is that? And the pulled up chat. Pulled up father. Pulled up mother. Pulled up chammer. I have a chammer. Hey. ഏഞ്ചലിനെ കണ്ടു. ഏഞ്ചൽ ടീം ചാലി പറയാട്ടെ. ഇത് കൊള്ളാം, പക്ഷെ ലൈറ്റ് ഇല്ല. ദിസ് ഈസ് ബ്യൂട്ടിഫുൾ. ദിസ് ഈസ് ഫോഗ് ലക്ഷാദി. അങ്ങനെ ഇതോ നമ്മൾ ഫ്രണ്ട് ഗേറ്റ് എത്തിയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എത്തി. അല്ല അല്ല, ഫ്രണ്ട് ഗേറ്റ് ഓപ്പൺ ആണ്. ഫ്രണ്ട് ഗേറ്റിൽ വേറെ തന്നെ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല അല്ല അല്ല, അതിന്റെ ഉള്ളിലുണ്ട് പുള്ളി. ഐ മീൻ മിഷ്യ, ജീസസ് ക്രൈസ്റ്റ് ബേബി, ക്യൂട്ട് ബേബി. സോ ഫുൾ ഓഫ് ഏഞ്ചൽസ് ദാറ്റ് വൺ മോർ ഏഞ്ചൽ. നോട്ട് ഡെവിൽ, ഡെവിലോ. അങ്ങനെ എന്റെ മെയിൻ സ്പോട്ടായ ഐസ് കിച്ചിൽ എത്തിയിരിക്കുകയാണ് നമ്മളിപ്പോ. അതായത് ഇന്ത്യൻ കോഫി ഹൗസ്. ഈ പൂ കൊള്ളാം. നല്ല ഭംഗി. ഇതാണ് നമ്മുടെ ഐ സി എച്ച്. വേണ്ടല്ലോ, എന്തിനാ ചുമ്മാ.
എന്താടാ ഞാൻ ക്യൂട്ടല്ലേ. അപ്പൊ ഗൈസ് നമ്മൾ ഏകദേശം 2.5 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും ബൈ വോക്ക്. അതിൽ കൂടുതൽ എന്തായാലും ഉണ്ടാവും. അത്രയും ഏരിയ ഇവർ മൊത്തം ലൈറ്റായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടില്ല, ഫുൾ ഡെക്കറേറ്റ് ഉള്ളത്. അപ്പോൾ നല്ല രസമുണ്ട് നൈറ്റൊക്കെ വന്നിങ്ങനെ ഒരു ക്രിസ്മസ് വൈബ്. ആ അത് അതൊക്കെ ഉണ്ട് കേട്ടോ, ക്രിസ്മസ് വൈബൊക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര സൈലന്റ് ആണ് കേട്ടോ ഇവിടെ. ലൈക്ക് സ്റ്റാളും അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഓണായനെ നൈറ്റ് അല്ലേ. നമ്മളിപ്പം ഈ മോളിലൊക്കെ കാണുന്ന രീതിയിലാണെങ്കിൽ കുറച്ചും കൂടി അതാണ് വല്ല ഇവന്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യൻ ഇവിടെ കൊയർ ഉണ്ട്, ക്രൈസ്റ്റ് യൂണിവേഴ്സിന്റെ കൊയർ ടീമിന്റെ സോങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു പ്രോഗ്രാം, അത് ഓഡിറ്റോറിയത്തിൽ മെയിൻ ഓഡിയിൽ നടക്കുക. അതെ അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ. ഓൾ കാര്യങ്ങളൊന്നും എന്തായാലും പെർമിഷൻ ഉണ്ട്. ക്രൈസ്റ്റ് അല്ലേ, ക്രൈസ്റ്റ് ലോട്സ് ഓഫ് ഫോർമാലിറ്റീസ് അകത്ത് കയറണമെങ്കിൽ പുറത്ത് പോകണം. അതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ഒബ്വിയസ് ആയിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പം നടന്ന ക്ഷീണത്തിൽ ഒരു ലൈം ടീ കഴിക്കാൻ വെച്ചിട്ട് പുറത്തേക്ക് പോവാണ്, ഇറങ്ങാണ്. അപ്പം അവിടെ ചെയ്യണം. ഇവിടെ കൊറേ സ്നാക്സ് ഒക്കെ ഉണ്ട്, ഇവിടെ ഉണ്ട് കൊറേ സ്നാക്സ്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് പ്രത്യേകിച്ച് വലിയ കണ്ടന്റ് ഉണ്ടായിരുന്നു. ചുമ്മാ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ ക്രിസ്മസ് ഡെക്കറേഷൻ, ക്രിസ്മസ് വൈബ് എങ്ങനെയാണ് ചുമ്മാ ഒന്ന് നമ്മൾ പോയി എക്സ്പ്ലോർ ചെയ്തു. സോ ബാംഗ്ലൂരിൽ ക്രിസ്മസ് വൈബിന്റെ വീഡിയോ ആയിട്ട് നമ്മൾ കണ്ടു തരുന്നു.